ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭാ കൌൺസിലറും ഡി സി സി സെക്രട്ടറിയുമായ ഷൊർണൂർ വിജയൻ സി പി എമ്മിൽ ചേർന്നു. കുറച്ചു കാലമായി നിലനിന്നിരുന്ന കോൺഗ്രസിനകത്തെ പടലപ്പിണക്കമാണ് കാലുമാറ്റത്തിന് കാരണം. ഷൊർണൂർ നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ഷൊർണൂർ വിജയൻ ബുധനാഴ്ച രാവിലെയാണ് സി പി എം മെമ്പർഷിപ്പ് സ്വീകരിച്ചത്. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിയിൽ നിന്നും മെമ്പർഷിപ്പ് സ്വീകരിച്ചു. ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുകയും വർഗീയ പാർട്ടിയായി ബി ജെ പിക്കൊപ്പം പ്രവർത്തിക്കുകയുമാണ് കോൺഗ്രസ് എന്ന് ഷൊർണൂർ വിജയൻ പറഞ്ഞു. ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറയുകയും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമെന്ന് മുദ്രാവാക്യം പറയുകയും ചെയ്ത് ഒരു ഭാഗത്തുകൂടെ ബി ജെ പി പോലെ തന്നെ മറ്റൊരു വർഗീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുമോ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് എനിക്ക് ആ പ്രസ്ഥാനത്തോട് ഇവിടെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. കാരണം ഞാനൊക്കെ ഒരു 42 കൊല്ലമായിട്ട് ഈ പാർട്ടിയിലുണ്ട്. ഈ പാർട്ടിയുടെ ഏറ്റവും ക്ഷീണാവസ്ഥയിലും പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച് പോരാടുന്ന നിരവധി പ്രവർത്തകരുണ്ട് ഈ പാർട്ടിക്ക്. പക്ഷേ ഇവരുടെ ഒന്നും അഭിപ്രായങ്ങൾക്ക് വിലയില്ല. നേതൃത്വ സ്ഥാനത്ത് വന്നവർ രാജാക്കന്മാർ, അവർ തീരുമാനിക്കുന്നത് വലുത് എന്നുള്ള രീതിയിൽ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും. താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഒരു നീതിയും കിട്ടുന്നതിനെതിരെയുള്ള നിരവധി പ്രതിഷേധങ്ങൾ നേതാക്കൾ അറിയിച്ച ഒരാളാണ്. പക്ഷെ അത്തരം പ്രതിഷേധങ്ങൾ പറയുന്ന ഞാനും ഒറ്റപ്പെടുന്നു എന്നല്ലാതെ അതിൻ്റെ പേരിൽ നമ്മളും നാളെ നിഷ്കാസിതരാവുന്നു എന്നല്ലാതെ ഇതിൽ ആശ്രിത മത്സരമായി നടക്കുന്ന, കാരണം ഓരോ നേതാവിനും ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിലാണ് കോൺഗ്രസ് പോകുന്നത്. അതിൽ ആശ്രിത മത്സരമായി നടക്കുന്നവൻ എത്ര മണ്ടനായാലും എത്ര കൊള്ളരുതാത്തവനായാലും അവനെയൊക്കെ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കാൻ കുറേ നേതാക്കൾ. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി ഗതിപിടിക്കുന്നത്? നേതാക്കൾ തമ്മിലടിക്കുക, നേതാക്കൾ തമ്മിലടിച്ചിട്ട് ഭരണം കളയുക, എന്നിട്ട് നേതാക്കൾ വന്ന് പ്രസംഗിക്കുന്നത് പ്രവർത്തകരോടൊന്നാണ്. പ്രവർത്തകർ പ്രവർത്തിക്കാത്തതുകൊണ്ട് പരാജയപ്പെടുന്നത്. എങ്ങനെ പ്രവർത്തകർ പ്രവർത്തിക്കും? നേതാക്കൾ തമ്മിലൂടെ ആദ്യം നിർത്തട്ടെ. നേതാക്കൾ തമ്മിൽ വളരെ മോശമായി പ്രതികരിക്കുന്നു, സംസാരിക്കുന്നു, വഷളായ തീരുമാനങ്ങൾ എടുക്കുന്നു, മദ്യനയം അടക്കമുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും പ്രവർത്തകരോട് ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് പാർട്ടി തോറ്റു കഴിഞ്ഞാൽ അത് പ്രവർത്തകരുടെ മണ്ടക്കിട്ട് നേതാക്കൾ രക്ഷപ്പെടുകയാണ്. ഇതിനെതിരെയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി കുറച്ച് കാലമായിട്ടുള്ള ഒരു മാനസിക വ്യഥയുടെ ഭാഗമായിട്ടാണ് ഞാൻ സി പി എം അവസാനം സി പി എം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലായാലും അവരെടുത്ത നിലപാടുകളൊക്കെ എനിക്ക് നന്നായി തോന്നി. കാരണം ഇന്ത്യ രാജ്യത്ത് ശക്തമായിട്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും അവരാണ്. അവരെ ആ വിഭാഗത്തിന് കൂടുതൽ വിശ്വാസം ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ഡബിൾ റോൾ കളിക്കുന്ന ഒരു ബി ജെ പിയുടെ രണ്ടാം കക്ഷിയെ പോലെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിനേക്കാൾ നല്ലത് ഇത്തരമൊരു പ്രസ്ഥാനം. ഞാൻ അതിൻ്റെ നേതാക്കൾ അങ്ങോട്ട് വിളിച്ചാണ് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വരുന്നു. എനിക്ക് വിത്തിൻ സെക്കൻഡ്സ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എന്നെ വിളിക്കുന്നു. വിത്തിൻ സെക്കൻഡ്സ് അതെ, മാത്രമല്ല എനിക്കൊരു ഓഫറായി തോന്നുന്നു. ഞാൻ പറഞ്ഞു ഒരു ഭാഗമായിട്ടോ മറ്റേ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല ഞാൻ വന്നില്ല. പക്ഷെ അവരൊന്നും പറഞ്ഞിട്ട് സ്നേഹത്തിൻ്റെ, എനിക്ക് നഷ്ടപ്പെട്ട കോൺഗ്രസിൻ്റെ സ്നേഹമില്ലായ്മയുടെ ആ ഭാഷയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു ഭാഷയിലേക്കാണ് ഞാൻ എത്തി എന്നുള്ളത് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് വന്നോടുകൂടി, അല്ലെ, ഈ കോൺഗ്രസ് പ്രസ്ഥാനം കിട്ടതോടുകൂടി സി പി എം പ്രസ്ഥാനത്തിലേക്ക് വന്നോടുകൂടി കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ മാനസിക സംതൃപ്തിയിലാണ് ഞാനിപ്പോൾ നൽകുന്നത്.